എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റൊക്കെയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഔഷധക്കഞ്ഞിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കമൻസുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഒരുപാട് പേര് മെസ്സേജുകളൊക്കെ കിട്ടു, അതിൽ സന്തോഷം. പിന്നെ ഇന്ന് ഞാനൊരു മീൻകറിയുടെ വീഡിയോ ഇട്ടിട്ടാണ് വന്നിരിക്കണത്. അപ്പോൾ ഇത് എൻ്റെ അമ്മ എപ്പോഴും ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ കണ്ടതാട്ടോ. ഞാൻ രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നാട്ടിലെത്തിയത്. അപ്പോൾ അമ്മ ഒരു പുതിയ രീതിയിലുള്ള മീൻകറി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കി പഠിച്ചിട്ട് അതുപോലെയാണ് ഈ മീൻകറി ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാം. ഞാനിതിൽ എന്താ പറയുക, നെയ്മീനാട്ടാ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി, എനിക്കിവിടെ എന്നും മീൻ കൊണ്ടുപോയി തരുന്ന ഒരു ചേട്ടനുണ്ട്, നൗഷാദിക്ക. എന്നും രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്കും ആൾ മീനുമായിട്ട് എത്തും. അപ്പോൾ നൗഷാദിക്കയുടെ ഇന്ന് മേടിച്ച പൂമീനാണ് ഞാനിവിടെ കറി വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കപ്പയും കൂടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഐറ്റംസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും അതെന്തായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഞാനത് തിരുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതാ മീൻകറി വെക്കാനുള്ള ചട്ടി നല്ലോണം ചൂടായി കേട്ടാ. ഞാൻ അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാണ്. വെളിച്ചെണ്ണ കേട്ടോ. അത് നമ്മൾ വെക്കാൻ പോണത് പൂമീനാണ്. പൂമീനെ വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം കുറച്ച് ഉലുവയാണ്. അപ്പൊ എണ്ണ ഒന്ന് നല്ലോണം ചൂടാവട്ടെ, അപ്പൊ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഒരു ഹാഫ് പോർഷൻ ഓണിയൻ, ചെറിയ ഓണിയന്റെ ഹാഫ് പോർഷനിൽ നിന്ന് ഇത് ഇത്രയും മാറ്റി വെച്ചു. ബാക്കി അരിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇടുക. പിന്നെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് കുറച്ച് എരിവ് കുറഞ്ഞ പച്ചമുളക് കേട്ടോ. പിന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ഇടാറില്ല, സാധാരണ വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പൊ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഒണിയൻ, അതായത് സവാള. പിന്നെ എടുത്തു വെച്ചേക്കുന്നത് പൊടികളാണ്. 2 ടീസ്പൂൺ, അതായത് ഇത് ഇതുപോലത്തെ ടീസ്പൂൺ, ചെറിയ ടീസ്പൂണിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതെല്ലാം ഞാൻ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, എന്നാലും ഒന്ന് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഒരു നാളികേരത്തിന്റെ, ഒരു ചെറിയ നാളികേരത്തിന്റെ പാല്, രണ്ടാം പാല് പിഴിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ഗ്ലാസ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നാളികേരം കേട്ടോ, ഒരു ചെറിയ നാളികേരം. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി കേട്ടാ. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കട്ടെ, അതിന് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാൻ മതി. ഇത് ഇതുപോലുള്ള മരത്തിന്റെ 1/2 ടീസ്പൂൺ ഉലുവ. പിന്നെ കൊടംപുളി എടുത്ത് വെച്ചാൽ കേട്ടാ. കൊടപുളി ഇതേ ഇതുപോലെ ചെറിയ പീസുകളാണ്. അപ്പൊ ഞാനൊരു 5 പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി ഉലുവെന്ന് ചൂടായി പൊട്ടി വരുമ്പോ നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി പച്ച നന്നായിട്ടൊന്ന് ഒരുപാട് അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലൊന്ന് സവോള വേവണ വരെ ഒന്ന് വഴക്കും. എന്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. ആ ഇഞ്ചിയുടെ ഒരു മണം വരുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് അങ്ങനെ മൂപ്പിക്കൊന്നും വേണ്ട, ഈ പൊടികൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പൊ ഈ പൊടികളൊന്ന് വഴക്കി അതിന്റെ പച്ചമുളക് മാറ്റണം. അപ്പൊ ഈ പൊടികളും ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഈ രണ്ടാം പാൽ എടുത്ത് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഈ കൊടംപുളി ചേർത്ത് കൊടുക്കണം. കൊടംപുളിയുടെ പുളി അനുസരിച്ചിട്ട്, കൂടുതൽ കുറവൊക്കെ പുളി അനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇതിപ്പോ ഒരുപാട് കടയിൽ നിന്ന് മേടിച്ച പുളിയാണ്, അതുകൊണ്ട് അങ്ങനെ
അത്രയ്ക്ക് ഒരു വലിയ പുളിയൊന്നുള്ളതല്ല. അതുകൊണ്ട് ഞാൻ 6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ മീൻ കഷ്ണങ്ങളും, ഒരു വലിയ മീനായിരുന്നു അത്, അര കിലോ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് അതിന് ഒരു 6-7 പീസ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഗ്രേവി ഒന്ന് തിള വരുമ്പോ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇറക്കണേന് മുന്നായിട്ട് നമ്മുടെ ഈ മാറ്റി വെച്ചേക്കണ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് തിളവരട്ടെ. അതിന്റെ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ രണ്ടാം പാല് കഴിയുമ്പോ മീൻ വേവാനും നമുക്ക് എത്ര കറിക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് ഉള്ള വെള്ളത്തിൽ തന്നെ പിഴിഞ്ഞിടുന്നത്. പിന്നെ എങ്ങാനും കുറവ് വെള്ളം കുറവ് തോന്നണമെങ്കിൽ തന്നെ വെറുതെ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എന്താ പറയാ, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെറുതെ പച്ചവെള്ളം കൊടുത്ത് കറി വെച്ചാൽ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പൊ രണ്ടാം പാലിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മള് അടിച്ചെടുത്താൽ മതി. എത്ര വെള്ളം വേണം അത്രയും വെള്ളത്തിൽ. അപ്പൊ ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. ഞാനതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് കല്ലുപ്പാട്ട് ഇട്ട് കൊടുക്കണം. അത് ആവശ്യമനുസരിച്ച് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഇത് കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടിയിരിക്കണം. ഇതാ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതിനെ ഈ പാത്രം വെച്ചിട്ടൊന്ന് മൂടിയിട്ട് തീ ഒന്ന് കുറച്ചിടാൻ പോവാം. സോറി, ലോ ഫ്ലെയിമിലല്ല കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇടണം. അപ്പൊ ഇതാ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് മൂടിയാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് മൂടണ്ട കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇടയിൽ രണ്ടു പ്രാവശ്യം ഞാൻ നോക്കിയായിരുന്നു. ഒരുപാട് ഇങ്ങനെ കൈകിട്ട് ഇളക്കാണ്ട് മാക്സിമം മീൻകറി ഇങ്ങനെ ചട്ടി ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഒന്നാം പാല്, 1/4 ഗ്ലാസ് ഒന്നാം പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കറി കഴിക്കാം, പക്ഷെ ഇതും കൂടി ചേരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ ഇതിന് ഞാൻ പുളിയും ഉപ്പൊക്കെ നോക്കി, എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണ്. ഈ ഒരു അളവില് ഇത്രയും മീൻ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഈ പാലും കൂടി ചേർക്കുമ്പോ കറി ഇത്തിരി കൂടി ഒന്ന് കുറുകി വരും. തീ ഒന്ന് ഫുള്ളിൽ ഇട്ടിട്ട് ഞാൻ ഈ നാളികേര പാല് മൊത്തം ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് ഇനി ഉള്ളിയോ കടുകൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ വറുത്തിടാം, പക്ഷെ ഞാനത് വറുത്തിടണില്ല. ഞാന് കുറച്ച് കറിവേപ്പിലിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ മാത്രം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ വറുത്തിടാൻ ഇഷ്ടമുള്ളവർക്ക് വറുത്തിടാം. ഇപ്പൊ ഇതൊക്കെ ചാറ് നോക്കുന്നില്ല, ഈ ഒരു പോർഷനിൽ കിട്ടും കേട്ടോ. അപ്പൊ ഒന്നാം പാല് ഒഴിച്ച് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പില എടുത്ത് വെച്ചിരുന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്.